ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാരിഡ് വിമൻ സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം സിന്ദൂരം നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞ് സ്ത്രീകൾ സിന്ദൂരം തൊടുന്നത് ശരിക്കും പറഞ്ഞാൽ പല കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. എങ്കിലും പഴമക്കാർ പറയുന്നത് എന്താണ്, ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയാറ്. അതുമാത്രമല്ല, അതിനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നാച്ചുറലായിട്ടുള്ള സിന്ദൂരമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നെറ്റിയുടെ നെറുകിലായിട്ടാണ് നമ്മൾ തൊടാറ്. അവിടെ മുതൽ നമ്മുടെ മൂർധാവ് വരെയാണ് സിന്ദൂരം തൊടേണ്ട സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. കാരണം സ്ത്രീകളുടെ സ്ട്രെസ് ടെൻഷനൊക്കെ കാം ഡൗൺ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ, അതിനെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ സിന്ദൂരം എന്നാണ് പറയപ്പെടുന്നത്. നാച്ചുറലായിട്ടുള്ള സിന്ദൂരത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ടൈപ്പിൽ ലെഡൊക്കെ ചേർന്നിട്ടുള്ള സിന്ദൂരങ്ങളൊക്കെ അവൈലബിളാണ്. അതൊക്കെ ചില ആളുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ സിന്ദൂരം തൊടുന്ന ഭാഗത്തുള്ള മുടി കൊഴിഞ്ഞു പോവുക, അതല്ലെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ തോന്നുന്നതൊക്കെ കാണാം. അതൊക്കെ നമ്മൾ ഇതുപോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള കുങ്കുമം യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. സോ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പൗഡറായിട്ടുള്ള സിന്ദൂരവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് പൗഡർ സിന്ദൂരം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അതിനെങ്ങനെയാണ് ലിക്വിഡ് സിന്ദൂരമാക്കുക എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് പൗഡർ സിന്ദൂരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരുപാട് ലൂസാക്കി നാരങ്ങ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ചെറുതായിട്ട് കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പച്ചകർപ്പൂരം അഥവാ എഡിബിൾ ക്യാംഫർ എന്ന് പറയുന്ന കർപ്പൂരമാണ് ചേർക്കുന്നത്. സിന്തറ്റിക് ക്യാംഫറും എഡിബിൾ ക്യാംഫറും വേറെ വേറെയാണ്. ഇത് നല്ലൊരു മണത്തിനായിട്ട് നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ഇത് നന്നായി ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും. നന്നായി പൊടിച്ച് ചേർക്കുക. ഇനി ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വെയിലത്ത് ഒരു 3-4 മണിക്കൂർ ഉണക്കിയെടുത്ത ശേഷം ഞാനൊന്ന് പൊടി ഒന്ന് അരിച്ചെടുത്തതാണ്. കാരണം അതല്ലെങ്കിൽ ഞാൻ എത്ര ഉടച്ചു കൊടുത്താലും അതിൽ കുറച്ച് കുറച്ച് തരികളുണ്ടായിരുന്നു. സോ ഞാൻ അതിനൊന്ന് അരിച്ചെടുത്തിട്ട് കാണിച്ചതാണിത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ലിക്വിഡ് സിന്ദൂരമാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏത് സിന്ദൂരം വേണമെങ്കിലും നിങ്ങൾക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സിന്ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഹെർബൽ സിന്ദൂരം എടുക്കാൻ ശ്രമിക്കുക. അതായത് ലെഡ് ഫ്രീ ആയിട്ടുള്ള സിന്ദൂരങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അലോവേറ ജെല്ലും ഈ ഒരു സിന്ദൂര പൗഡർ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലിക്വിഡ് സിന്ദൂരം ഉണ്ടാക്കുന്നത്. അതിന് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാം. ചില ആളുകൾക്കത് കുറച്ച് കട്ടിയിലാവുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്കതൊരു കുറച്ച് ലൂസാവുന്നതായിരിക്കും ഇഷ്ടം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അലോവേറ ജെൽ. ഞാനിപ്പോൾ ഇവിടെ ബഞ്ചാരാസിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും അലോവേറ ജെൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് സിന്ദൂരം പൗഡർ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിന്ദൂരം, ലിക്വിഡ് സിന്ദൂരം റെഡിയായി. കണ്ടല്ലോ, ഇത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും തിക്കാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിന്ദൂരം ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് ഒരു റെഡ് കളറല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടുള്ള ഒരു റെഡ് കളറിലാണിത് ഇരിക്കുന്നത്. സോ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സിന്ദൂരം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അലർജി ഉണ്ടാവില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതൊരു പഴയ സിന്ദൂര ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.